പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സൂക്ഷിപ്പുകൾക്കായി, ദൈവത്തിൻ്റെ പരിപാലനത്തിനായി നന്ദി പറയാം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ പൊന്നുപാദപീഠത്തിലായിരിക്കാനും കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൽ നിന്നുള്ള നന്മകൾ കൈപ്പറ്റുവാനും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാനും ഇന്നും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദൈവവചന കേൾവിയും നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു ഉണർവായി, ഒരു ചൈതന്യമായി മാറട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തകൾക്ക് ആധാരമായി 3 യോഹന്നാൻ അതിൻ്റെ 2 വാക്യം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ ലേഖനം, 3 ലേഖനം അതിൻ്റെ 2 വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ മാർവോട് ചേർന്ന് നിന്ന, യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന യോഹന്നാൻ്റെ 3 ലേഖനത്തിലെ 2 വാക്യമാണ് നാം വായിച്ചത്. ഈ ലേഖനം ആർക്കാണ് എഴുതിയതെന്ന് അതിൻ്റെ 1 വാക്യത്തിലുണ്ട്. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. ഗായോസ് എന്ന് പറയുന്ന മനുഷ്യന് എഴുതുന്ന ഒരു ലെറ്ററാണ് ഈ 3 ലേഖനം എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഗായോസ് ആരാണെന്ന് ചോദിച്ചാൽ കൊരിന്ത്യ സഭയിലെ ഒരാളാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഡെമെത്രിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ വഴിയാണ് ഈ കത്ത് എഴുതി അയക്കുന്നത്. എഫസോസിൽ വെച്ചാണ് എഴുതുന്നത്. ഗായോസിനോട് യോഹന്നാൻ പറയുകയാണ്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു പ്രാർത്ഥനയാണ് ഗായോസിന് വേണ്ടിയുള്ള പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, നീ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കണം. നിന്റെ ആത്മാവ് ഇപ്പോൾ ശുഭമായിട്ടിരിക്കുകയാണ്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കണം. ആ വാക്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ബ്ലോവഡ് ഐ പ്രേ ദാറ്റ് യു മേ പ്രോസ്പെർസ് ഇൻ എവരി വേ ആൻഡ് ദാറ്റ് യുവർ ബോഡി മേ കീപ് വെൽ ഈവൻ ആസ് ഐ നോ യുവർ സോൾ കീപ്സ് വെൽ ആൻഡ് പ്രോസ്പെറസ്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ സകല വഴികളിലും നിന്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ഉൾപ്പെടെ സകല കാര്യത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് എപ്പോഴാണ്? യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ശുഭഭാവി ഉണ്ടാകുകയാണ്. കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. ആത്മീയമായിരുന്ന മരിച്ചവരായിരുന്ന നമ്മളെ കർത്താവിലുള്ള വിശ്വാസത്താൽ നമുക്കൊരു പുതിയ ജീവൻ, ചൈതന്യം, പുതിയൊരു പ്രതീക്ഷ നമുക്ക് ലഭിച്ചു. ആത്മാവ് ശുഭപ്പെട്ടിരുന്നു. ആത്മാവ് നിത്യനാശത്തിലേക്കല്ല പോകുന്നത്, നിത്യ സ്വർഗത്തിലേക്ക്, നിത്യ സ്വസ്ഥതയിലേക്ക് പോകുക എന്നുള്ള ഏറ്റവും വലിയ പ്രോമിസ്, ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം നമുക്കുണ്ട്. എന്നീ വചനം കേൾക്കുമ്പോൾ ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മാവിന് നിത്യമായ ശുഭത വരണമെങ്കിൽ, ശാന്തി ലഭിക്കണമെങ്കിൽ, അത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് വിശ്വസിക്കുന്ന നമുക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് ഞാൻ മരിച്ചാൽ സ്തോത്രം, എൻ്റെ ആത്മാവ് നിത്യദണ്ഡനത്തിലല്ല പോകുന്നത്, നിത്യശാന്തിയിൽ, നിത്യരാജ്യത്തെത്തും. അപ്പോൾ ആത്മാവിന് ശുഭഭാവി കിട്ടിയ ഓരോ വിശ്വാസിക്കും, ഓരോ ദൈവവൈതലിനും ദൈവം കൊടുക്കുന്നൊരു പ്രോമിസുണ്ട്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു എങ്കിൽ, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ, നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ആത്മാവിന് ദൈവം ശുഭഭാവി നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സകലത്തിലും ഞാൻ ശുഭമായും സുഖമായി ഇരിക്കും. എൻ്റെ തലമുറകൾ സകലത്തിലും സുഖമായും ശുഭമായി ഇരിക്കും. ജീവിത പങ്കാളി സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കും. എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ ചർച്ചക്കാർ, എൻ്റെ ബന്ധുക്കൾ, സ്തോത്രം, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ വലയത്തിലുള്ളവർ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കും. അതൊരു പ്രാർത്ഥനയാണ്. ഈ സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ ഈ മെസ്സേജ് കേൾക്കുന്ന സകലരും
സുഖമായും ശുഭമായും ഇരിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകട്ടെ. നിങ്ങളുടെ സകല വഴികളിലും കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ സകലത്തിലും സുഖമായും ശുഭമായും സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ശുഭഭാവി തരുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, എനിക്കൊരു നല്ല ഫ്യൂച്ചർ വേണം, എനിക്കൊരു നല്ല ശുഭ ഭാവി, സകലത്തിൽ ഞാൻ സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് പറയുമ്പോൾ ആമേൻ പറയുക. ഇതിനകത്ത് പറയുന്നിരിക്കുന്ന ദൂതുകൾ പെറുക്കിയെടുക്കുക. ഷീയ പ്രവാചകന്റെ പുസ്തകം 48:17 ദൈവം സ്വയം അഭിസംബോധന ചെയ്യുന്ന ഒരു പദമുണ്ട് തന്നെക്കുറിച്ച്. കർത്താവ് പറയുകയാണ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നമ്മുടെ ദൈവമാരാ? പറ തിരുവചനം പറയുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വിശാലമായി ലോകത്തിൽ പല വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടു, ഏത് വഴിയിൽ പോകണമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നമ്മുടേതായ വഴിയുണ്ട്, ഫ്രണ്ട്സ് പറയുന്ന ഒരു വഴിയുണ്ട്, നമ്മളെക്കാളും വിദ്യാഭ്യാസമുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്ന വഴിയുണ്ട്, പേരൻസ് പറയുന്ന വഴിയുണ്ട്, മെൻറ്റേഴ്സ് പറയുന്ന വഴിയുണ്ട്, ലോകം പറയുന്ന വഴിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വഴിയിൽ അതാണ് ശുഭകരമായ വഴി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വഴിയാണ് പെർഫെക്റ്റ് വേ എന്ന് പറയുന്നത്. അതാണ് പൂർണ്ണതയുള്ള വഴി എന്ന് പറയുന്നത്. അതിനകത്ത് തെറ്റുകൾ വരികയില്ല, അതിനകത്ത് സംതൃപ്തിയുണ്ട്. ആ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ഭാവിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നൊരു ദൈവമുണ്ട്, ശുഭകരമായി നമ്മളെ പ്രവർത്തിപ്പിക്കുവാൻ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് അങ്ങനെ വായിക്കുന്നത്, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. സഹോദര സഹോദരി, കുഞ്ഞേ, ഒരു കാര്യം ചോദിക്കട്ടെ. നിന്നെ സഹായിക്കുവാൻ, നിന്നെ മെൻറ്റർ ചെയ്യുവാൻ, നിനക്ക് ഗൈഡൻസ് തരുവാൻ, പോകേണ്ടുന്ന വഴി എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കൊരു മെൻറ്റർ ഇല്ല, എനിക്ക് ഗൈഡൻസ് ചെയ്യാൻ ചെയ്തു തരാൻ ആരുമില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എനിക്കൊരു വേ കാണിച്ചു തരുവാൻ, മാർഗം കാണിച്ചു തരുവാൻ, ഒരു ഡിസിഷൻ എടുക്കുവാൻ എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ദേ ഒരാൾ ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ സഹായിക്കുന്നൊരു ദൈവം. ഇന്ന് വരെ നീ ചെയ്ത കാര്യങ്ങളൊക്കെ പാതി വഴിക്കിട്ട് ഉപേക്ഷിച്ചോ, ഇന്ന് വരെ ചെയ്തതൊക്കെ പരാജയമായി പോയോ, ഒന്നും ഒരു വിജയകരമായി തീരുവാൻ കഴിയുന്നില്ലെങ്കിൽ, തേണ്ട നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം ഏതോ ദൈവിക ശ്രേഷ്ഠകരമായ ഉദ്ദേശത്തിന് വേണ്ടി, ഒരു പർപ്പസിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ശുഭകരമായി പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കും, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. കൈ പിടിച്ച് മോനെ മോളെ, സഹോദര സഹോദരി, വഴി ഇതാകുന്നു, കുഞ്ഞെ ഇതിലേ പോ എന്ന് കറക്റ്റ് സമയത്ത് പറഞ്ഞു തന്ന്, തെറ്റായ വഴിയിൽ പോകാതെ, തെറ്റായ ഒരു ഡിസിഷനിൽ ചെന്നെത്താതെ, ഒരു കുരുക്കിൽ ചെന്നുപെടാതെ, ഒരു കെണിയിൽ ചെന്നുപെടാതെ എന്നെ സൂക്ഷിക്കുന്ന ദൈവിക വഴിയിൽ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുക. ആ ദൈവം സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരൊക്കെ അതിന് നമ്മളെ സഹായിച്ചില്ലെങ്കിലും, ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തെങ്കിലും, പലരുടെ അടുത്തൊരു ഹെൽപ്പിന് വേണ്ടി, സഹായത്തിന് വേണ്ടി എന്നെ ഒന്ന് മെൻറ്റർ ചെയ്യുക, എന്നെ ഒന്ന് സഹായിക്കുക, എനിക്കൊരു അഡ്വൈസ് പറഞ്ഞു തരാമോ, നിങ്ങൾ ഈ വഴിയെ പോയതല്ലേ. എന്നാൽ ദൈവം അവരൊക്കെ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ, അവരൊന്നും നമ്മളെ സഹായിക്കാതിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം. ശുഭപരമായി പോകാൻ എന്തേ നീ ആഗ്രഹിക്കുന്നത്? എല്ലാം നന്നായിട്ട് പോകാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്റെ കൈക്ക് പിടിക്കാം, ഞാൻ നിന്നെ ബലപ്പെടുത്താം, നീ തെറ്റായ മാർഗത്തിൽ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല, നീ ഒരു കുരുക്കിൽ ചെന്നുപെടുവാൻ, നീ ഒരു കെണിയിൽപ്പെട്ട് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, ഞാനല്ലേ നിന്നെ മെനഞ്ഞത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാനല്ലേ നിന്നെ കണ്ടത്. മനുഷ്യർക്കാർക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുമില്ല, അവരെല്ലാം ലാഭത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുമ്പോൾ നിന്നെ ഞാൻ ശ്രേഷ്ഠകരമായ വഴിയിലൂടെ നടക്കും. എനിക്ക് നിന്നെക്കുറിച്ച് ശ്രേഷ്ഠമായ പദ്ധതിയുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ശ്രേഷ്ഠമായ ഒരു പ്ലാനുണ്ട്. അത് നീ ചിന്തിക്കുന്നത് പോലല്ല, നീ നിന്റെ ഭാവിയെക്കുറിച്ച് എത്ര ചിന്തിച്ചിട്ടും ഒന്നും നിനക്ക് മനസ്സിലാകുന്നില്ല, ഒന്നും നിനക്ക് പിടികിട്ടുന്നില്ല. ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ എന്തായിത്തീരും, ഞാൻ എങ്ങനെ ആയിത്തീരും, ഞാൻ എവിടെ എത്തിച്ചേരും,
എൻ്റെ കുഞ്ഞുങ്ങളെന്തായിത്തീരും, എൻ്റെ തലമുറകൾ എന്തായിത്തീരും, എൻ്റെ കുടുംബജീവിതം എന്തായിത്തീരും എന്നൊക്കെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ദൈവം പറയുന്നു, പേടിക്കണ്ട, ഭാരപ്പെടണ്ട, ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ശുഭകരമായി എത്രയോ പേരെ ഞാൻ നടത്തിയിരിക്കുന്നു. നിന്നെ സൃഷ്ടിച്ചതിന് പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്, എനിക്കൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തി ആ പർപ്പസിലേക്ക് നീ നടന്നു വരുമ്പോൾ ഞാൻ നിന്നെ ആ ശുഭകരമായ ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ നിന്നെ എത്തിക്കാം. അതാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മളോട് പറയുന്ന കാര്യം. യിരെമ്യാവ് 29:11 ഇങ്ങനെ വായി, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഇരുവാന്തൊക്കെ വേണം. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അതെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശുഭഭാവിയുണ്ട്. അത് എത്തിച്ചേരുന്ന കാര്യങ്ങളെക്കുറിച്ച്, ആ നിരൂപണങ്ങളെക്കുറിച്ച് ദൈവം നിരൂപിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന്, ശുഭകരമായ ഭാവി നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ വേണ്ടി ദൈവത്തിന് ഒരു നിരൂപണമുണ്ട്. സ്തോത്രം. അത് തിന്മയ്ക്കുള്ള നിരൂപണങ്ങളല്ല, തിന്മയുടെ ഭാവിയല്ല, നന്മയുടെ ഭാവി. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക, നമ്മളത് കണ്ടെത്തും. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ വാക്തത്വം, ദൈവത്തിൻ്റെ പ്രോമിസ്. തിരുവചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ആത്മാവിൻ്റെ ശുഭത നിനക്ക് നൽകിയെങ്കിൽ, ഒരുറപ്പ് ദൈവത്തിൻ്റെ വചനം തരുന്നു, സകലത്തിലും സുഖമായും ശുഭമായും ഇരുത്തുന്ന ഒരു ദൈവമുണ്ട്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ യോസഫിനെ കുറിച്ച് കാണുന്നു. ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറിയാണ് ജോസഫിൻ്റേത്. എത്രയൊക്കെ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വന്നത്. 17 വയസ്സിൽ ഒരു പ്രോമിസ് കണ്ടതാ, അന്ന് തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയതാ, അന്ന് തൊട്ട് സഹോദരന്മാർ ഒറ്റപ്പെടുത്തി, ചെല്ലുന്നിടത്തെല്ലാം പ്രതിസന്ധികളാണ്. പക്ഷേ കർത്താവൻ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, യഹോവ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു, അവൻ കൃതാർത്ഥനാകുന്നു, അവൻ പ്രോസ്പ്രസ് ആയിട്ടുള്ളൊരു വ്യക്തിയാകുന്നു. അപ്പോൾ ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് ജോസഫിനെ ശുഭകരമായ ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് സഹോദരന്മാരല്ലായിരുന്നു, അവരെല്ലാം തള്ളിക്കളഞ്ഞു. മാതാവോ പിതാവോ അല്ലായിരുന്നു, അവരാരും കൂടെയില്ല. സഹായിക്കാമെന്നും ചേർത്ത് നിർത്താമെന്നും പറയുന്ന ആരും ജോസഫിൻ്റെ ആ യൗവന പ്രായത്തിലില്ലായിരുന്നു. നമുക്കറിയാം 20 to 30 പ്രായമെന്ന് പറയുന്നത് ഒരു കരിയർ ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രായമാണ്, ഒന്ന് സെറ്റിലാകുന്ന പ്രായമാണ്. യഥാർത്ഥത്തിൽ ആ പ്രായത്തിൽ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്, സഹായം ആവശ്യമുണ്ട്. ഒന്നുകിൽ ഫാമിലിയിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന്, അല്ലെങ്കിൽ ജോലി സ്ഥാപനത്തിൽ നിന്ന്. എന്നാൽ ജോസഫിനെക്കുറിച്ച് വായിക്കുന്നത് എങ്ങും തനിക്കൊരു സപ്പോർട്ട് കിട്ടിയില്ല, എവിടെ നിന്നും തനിക്കൊരു കൈത്താങ്ങൽ കിട്ടിയില്ല, എല്ലായിടത്തും തള്ളപ്പെടുക, എല്ലായിടത്തും ഒറ്റപ്പെടുക. പക്ഷേ ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൃതാർത്ഥനായി ചെയ്യുന്നതൊക്കെ സാധിച്ചു, പ്രോസ്പ്രസ് ആയിട്ടുള്ള ഒരാളായെന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അപ്പോൾ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പൊത്തിപ്പേർ ചെയ്യുന്ന ഒരു കണ്ട ഒരു കാര്യമുണ്ട്. 39:3 ഉൽപ്പത്തിയിൽ ഇങ്ങനെ വായിക്കും, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനം കണ്ടു. ഇവനെവിടുന്ന ഇത്രയും ജ്ഞാനം, ഇത്രയും അറിവും, ചെയ്യുന്നതൊക്കെ എങ്ങനെ സാധിക്കുന്നേ? അപ്പം യജമാനു മനസ്സിലായി, ജോസഫ് തന്നെ അല്ല, ജോസഫിൻ്റെ കൂടെ ആരുണ്ട്? ശുഭകരമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ചെറുപ്പക്കാരെ ഞാൻ പറയാം, ശുഭകരമായി നടത്തുന്ന ദൈവത്തെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ കരത്തിന് കയറി പിടിക്കുക. ദൈവത്തോട് പറയണം, ദൈവമേ, ബൈബിളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ജോസഫിൻ്റെ കൂടെ അങ്ങുണ്ടായിരുന്നു, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും ആരും അവൻ്റെ കൂടെ ഇല്ലായിരുന്നപ്പോഴും ചെല്ലുന്നിടത്തെല്ലാം അവന് പ്രതിസന്ധികൾ വന്നിട്ടും അവൻ ചെയ്യുന്നതൊക്കെ സാധിപ്പിച്ച് ദൈവം കൊടുത്തില്ലേ? അതുപോലെ എൻ്റെ ഈ യൗവനപ്രായത്തിലും ഞാൻ ചെയ്യുന്നതൊക്കെ സാധിപ്പിച്ചു തരുവാൻ എൻ്റെ കൂടെ വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ ജോസഫിൻ്റെ കൂടെ ഇരുന്ന ദൈവം നമ്മുടെ കൂടെ ഇരിക്കാനും ദൈവം വിശ്വസ്തനാണ്. ജോസഫിനെ കൃതാർത്ഥനാക്കിയ ദൈവം നമ്മെയും കൃതാർത്ഥരാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്, ശക്തനാണ്. എന്നാൽ നമുക്ക് ഈ ബോധ്യമുണ്ട്, നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്, നമ്മളെ ശുഭകരമായി നടത്താമെന്നും ദൈവം ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ശുഭഭാവിയിലേക്ക് നമ്മൾ നടന്നു വരുമെന്നും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ നടക്കുമെന്നും നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നും നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ, ചില അനുഭവങ്ങളിൽ, ചില സമയത്ത് നമ്മൾ മനുഷ്യരിൽ അറിയാതെ ആശ്രയിച്ചു പോകാറുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ദൈവം നമ്മെ സഹായിക്കാമെന്നും നമുക്ക് നല്ല ബോധ്യമുണ്ട്. വചനം കേൾക്കുമ്പോൾ ആ ബോധ്യമുണ്ട്, വചനം വായിക്കുമ്പോൾ ആ ബോധ്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ബോധ്യമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ളൊരു ടെൻഡൻസി, അവരിൽ നിന്നൊരു ശുഭഭാവി വരുമെന്നോ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷേ സമ്പത്തുള്ള
സ്വാധീനവും കഴിവും എക്സ്പീരിയൻസും ഒക്കെയുള്ള ഒരുപാട് സാധ്യതകളുള്ള പല മനുഷ്യരെയും നമ്മൾ കാണും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ളവർ കാണും, നമ്മുടെ ബന്ധുക്കളിൽ, ചാർച്ചക്കാരിൽ, അല്ലെങ്കിൽ സ്നേഹിതരിൽ, നമ്മളുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ അതുപോലെ നമ്മളെ സഹായിക്കാൻ അവർക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ പോലും കാണും. അപ്പം നമ്മളറിയാതെ അവരിലേക്ക് ആശ്രയം വെക്കും, നമ്മുടെ മനസ്സ് അവരിലേക്ക് ചായും. അവർ ഒരുപക്ഷെ എന്നെ രക്ഷിക്കുമായിരിക്കും, അവരിൽ നിന്ന് എനിക്കൊരു ശുഭഭാവം കിട്ടുമായിരിക്കും എന്ന് നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരും. യോസഫിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. യോസഫ് ചെറുപ്പം തൊട്ട് ദൈവിക ദർശനം കണ്ടത് ആ ദർശനം അനുസരിച്ച് ജീവിക്കുന്ന ആളാ, തെറ്റ് ചെയ്തിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. ആ യൗവനപ്രായത്തിൽ പാപം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അതിനെ മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവം അവൻ ചെയ്യുന്നതൊക്കെ സാധിപ്പിച്ച് ഇങ്ങനെ വന്നു വന്ന് കാരാഗ്രഹത്തിലായിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അപ്പക്കാരുടെ പ്രമാണി, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി സ്വപ്നം കണ്ടു. അതിനകത്ത് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ തിരിച്ച് ജോലിയിലെടുക്കുമെന്നും കാരാഗ്രഹത്തിൽ നിന്ന് അവനെ വിടുവിക്കുമെന്നും ഒക്കെ യോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് യോസഫ് ആ മനുഷ്യനോട് പറയുന്നൊരു കാര്യമുണ്ട്. 40:14 ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുതയൊന്ന് ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നൊന്ന് വിടുവിക്കണം. കണ്ടോ പറയുന്നത്, പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് ജോസഫ് പറയുകയാണ്, സഹോദര നീ ശുഭമായിരിക്കുമ്പോൾ, ശുഭമായിരിക്കും എന്നുള്ള സ്വപ്നവ്യാഖ്യാനമാണ് അവിടെ നടത്തിയത്. തിരിച്ച് ജോലിയിൽ ഫറവോൻ്റെ അടുക്കൽ ചെല്ലും, അതാണ് സ്വപ്നം വ്യാഖ്യാനിച്ചത്. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ദൈവം കഴിവ് കൊടുത്ത കൃതാർത്ഥനായിട്ട് ദൈവം കൂടെയുള്ള ജോസഫ് അതേ ഈ ഒരു പർട്ടിക്കുലർ സമയം വന്നപ്പോൾ ആ മനുഷ്യനിൽ ആശ്രയിക്കുക, അദ്ദേഹത്തോട് പറയുക നീ ശുഭമായിരിക്കും എന്നെ ഒന്ന് ഓർക്കണം, എന്നോടൊന്ന് ദയ ചെയ്യണം, ഫറവോനോട് എൻ്റെ കാര്യം ഒന്ന് പറയണം, എന്നെ ഈ വീട്ടിൽ നിന്നൊന്ന് വിടുവിക്കണം. പലപ്പോഴും നമ്മളും ഇതേ ഡയലോഗല്ലേ പ്രിയമുള്ളവരെ പറയുന്നത്, പലരോടും പറയണം എൻ്റെ മോൻ്റെ കാര്യം ഒന്ന് നോക്കണം കേട്ടോ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഒന്ന് നോക്കണേ, അവൻ്റെ കാര്യം ഒന്ന് നോക്കണേ, അവളുടെ കാര്യം ഒന്ന് നോക്കണേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് നോക്കണേ, ഫറവോനോട് ആ കാര്യമൊക്കെ ഒന്ന് പറയണേ. ഇതുപോലെ നമ്മളും പറയാറില്ലേ വല്ലരോടും, നീ ശുഭമായിരിക്കുമ്പോൾ കൂട്ടുകാര എന്നെ കൂടെ ഓർക്കണേ, നീ ഗൾഫിൽ പോകുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ, നിൻ്റെ കമ്പനിയിൽ എന്നെ കൂടെ ഒന്ന് കയറ്റണേ, സ്തോത്രം, ആ ഹോസ്പിറ്റലിൽ എൻ്റെ മോക്കൂടെ ഒന്ന് ജോലി മേടിച്ചു കൊടുക്കണേ, അവിടെ കോളേജിലൊന്ന് അഡ്മിഷൻ എനിക്ക് എൻ്റെ മകനോടെ ഒന്ന് റെഡിയാക്കി തരണേ. ഇങ്ങനെ നമ്മളും പലപ്പോഴും നമ്മളെ ഒന്ന് ഓർക്കണമെന്നും നമ്മുടെ കാര്യമൊന്ന് ഇന്നാളോട് പറയണമെന്നൊക്കെ നമ്മളും പറയാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവം നിങ്ങൾക്ക് ഒരു ശുഭഭാവി തരുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം അത് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നും ദൈവം എന്നെ ആ ഭാവിയിലേക്ക് എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ആരുടെയും സഹായം വേണ്ട, ഒരു രാജാക്കന്മാരുടെയും സഹായം വേണ്ട, ഒരു പണം ഉള്ള ധനവാന്മാരുടെയും സഹായം വേണ്ട, ഒരു സ്വാധീനമുള്ള അച്ചായന്മാരുടെയും സഹായം എൻ്റെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നിങ്ങളെ ഒരു പൊസിഷനിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം എത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ, ചില സമയം കാണുമ്പോൾ യോസഫ് ദേ ആ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറയുക, യോസഫും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യോസഫല്ലേ മാന്യൻ, ദൈവം കൂടെയുള്ള യോസഫല്ലേ, സ്വപ്നം കാണാനേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്ക് കഴിയത്തുള്ളൂ, പക്ഷെ സ്വപ്നം വ്യാഖ്യാനിക്കണമെങ്കിൽ ദൈവം കൂടെ വേണം. ഇത്രയും കഴിവ്, ഇത്രയും ദർശനവും, ഇത്രയും എക്സ്പീരിയൻസും ദൈവം കൂടെ ഉണ്ടായിട്ടും വിടുതൽ കണ്ട യോസഫ് ഒരു പ്രത്യേക സമയം വന്നപ്പോൾ മാനുഷികമായ രീതിയിൽ അറിയാതെ ആ മനുഷ്യനിൽ ആശ്രയിക്കുകയാണ്. എന്തെങ്കിലും ഗുണമുണ്ടായോ? 23-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. എത്രയോ വ്യക്തമായിട്ട് എഴുതി, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു. ഈ കാര്യമൊക്കെ തിരുവചനത്തിൽ എന്തിനാണ് എഴുതിയേക്കുന്നതെന്നറിയാമോ? നമ്മളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മനഃപൂർവ്വം അതിനകത്ത് എഴുതി വെച്ചിരിക്കുക, യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവം, നമ്മളെ ഓർക്കാമെന്നൊക്കെ ആദ്യം പറയും, പക്ഷേ അവരൊരു നിലയിലെത്തുമ്പോൾ പിന്നെ ഫോണും വിളിക്കത്തില്ല, മെസ്സേജ് വായിക്കത്തില്ല, നമ്മൾ പറഞ്ഞ കാര്യം അവരങ്ങ് മറന്നുപോകും. അത് മനുഷ്യസഹജമായ കാര്യമാണ്. എന്നാൽ ദൈവം നിങ്ങളെ
പറഞ്ഞ കാര്യം, നിങ്ങളോട് അരുളി ചെയ്ത കാര്യം മറക്കത്തില്ല. അത് നമ്മൾ മറന്നാലും ദൈവം ഓർത്ത് നമ്മെ വിടുവിക്കും, നമ്മളെ രക്ഷിക്കും. യോസഫിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കും. പലപ്പോഴും നമ്മളും മനുഷ്യരെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളെ ശുഭകരമായി നടത്തുവാൻ, അതനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ അഭ്യസിപ്പിക്കുവാൻ ദൈവം നിങ്ങളുടെ കരത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കേണ്ട. എത്ര പേരോട് പറഞ്ഞു സഹായിക്കണമെന്ന്, എല്ലാവരും തള്ളിക്കളഞ്ഞില്ലേ? ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത് വേദനയോടെ പ്രതീക്ഷയോടെയാണെങ്കിൽ ഞാൻ പറയാം, ശുഭഭാവിയിലേക്ക് നിങ്ങൾ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇതുപോലെ യോസഫിനെ പോലൊരു മനുഷ്യനായ ദാനിയൽ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് നോക്കുക, ദാനിയൽ 6:28. എന്നാൽ ദാനിയൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരെശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദാനിയലിനെ കുറിച്ച് നമുക്കറിയാം, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തൊരു ചെറുപ്പക്കാരനാണ്. രാജാവിൻ്റെ ഭക്ഷണം കൊണ്ടോ വീഞ്ഞുകൊണ്ടോ തന്നെത്താൻ അശുദ്ധനാക്കത്തില്ലെന്ന് ദൃഢനിശ്ചയമെടുത്തു. രാജാവിൻ്റെ നിയമം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം സമയം എല്ലാ ദിവസവും വേർതിരിക്ക്, വചനധ്യാനത്തിന് വേണ്ടി പ്രത്യേക സമയം വേർതിരിച്ച്, ദൈവത്തിലുള്ള വിശ്വാസം അതിൽ അടിയുറച്ച് നിൽക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. രാജാക്കന്മാർ മാറി മാറി ആ രാജ്യം ഭരിച്ചു, പക്ഷേ ദാനിയേലിൻ്റെ ശുഭഭാവിക്ക് യാതൊരു കോട്ടവും വന്നില്ല. സഹോദരാ സഹോദരി, നിങ്ങളുടെ ബോസുമാർ മാറി മാറി നിങ്ങളുടെ കമ്പനിയിൽ വന്നാലും, സ്തോത്രം, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വന്നാലും നിങ്ങളുടെ ശുഭഭാവിക്ക് യാതൊരു കോട്ടവും വരികയില്ല. വരുന്നവരും പോകുന്നവരും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും. പക്ഷേ ദൈവവൈതലിൻ്റെ ശുഭഭാവിക്ക് യാതൊരു കോട്ടവും തട്ടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായിരിക്കണം. ഈ ശുഭഭാവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് പറഞ്ഞ് ഈ മെസ്സേജ് ക്ലോസ് ചെയ്യാം. യോശുവയോട് കർത്താവ് പറയുന്നൊരു കാര്യം, ദൈവം പറയുന്നൊരു കാര്യം, യോശുവയുടെ പുസ്തകം 1:7 ഇങ്ങനെ പറയുന്നു, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രമിരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. കണ്ടോ, ദൈവം പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടക്കാൻ നമുക്കൊരു ഉറപ്പും ധൈര്യവും വേണം. ഉറപ്പും ധൈര്യവും, അത് ദൈവവചനത്തിനകത്തോ എനിക്ക് ഉറപ്പുണ്ട്, സ്തോത്രം, അത് പ്രമാണിക്കാൻ നമുക്കൊരു ധൈര്യം വേണം. ആരൊക്കെ എന്നെ പുച്ഛിച്ചാലും ആരൊക്കെ എന്നെ പരിഹസിച്ചാലും ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും എനിക്കൊരു ധൈര്യമുണ്ട്, ദൈവവചനം പ്രമാണിക്കുവാൻ എനിക്ക് ധൈര്യമുണ്ട്, സ്തോത്രം. ആ ധൈര്യവും വചനത്തിലുള്ള ഉറപ്പും, സ്തോത്രം, വചനം പ്രമാണിക്കുമെന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുക, ആ ഉറപ്പും ധൈര്യവും നമുക്കുള്ളെങ്കിൽ ബൈബിൾ പറയുന്നു, ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കാൻ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് പവറുണ്ട്. അതനുസരിക്കുമ്പോൾ ആമേൻ, ഒരു ശുഭഭാവി നമ്മിലേക്ക് വരും. അതിൻ്റെ ഒരു ബ്ലെസ്സിങ്ങാണ്, വചനം അനുസരിക്കുന്നതിൻ്റെ ഒരു ബ്ലെസ്സിങ്ങാണ്. ഈ കാര്യത്തെക്കുറിച്ച് സങ്കീർത്തനം തന്നെ പറയുന്നുണ്ടല്ലോ, കോവിഡ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ഞാനിത് പറയുമ്പോൾ അറിയാമെങ്കിൽ ചേർന്ന് നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് പറയുക, അവൻ്റെ ന്യായപ്രമാണത്തെ രാവിലെ ധ്യാനിക്കുന്ന മനുഷ്യൻ, അതെ, ഭാഗ്യവാൻ. അവൻ ആറ്റിരയത്ത് നട്ടിരിക്കുന്നു, തക്കകാലത്ത് വലം കായ്ക്കുന്നു, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും, പ്രോസ്പ്രസ് ആവുന്ന അവൻ്റെ അർത്ഥം, ശുഭപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 112:5, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. സദൃശവാക്യം 28:13, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, അവ ഏറ്റു പറഞ്ഞ് വേഷിക്കുന്നവന് കരുണ ലഭിക്കും. ീകരണത്തോടെ കടന്നു വന്നാൽ തീർച്ചയായിട്ടും ഒരു ശുഭഭാവി ദൈവം വെച്ചിട്ടുണ്ട് കേട്ടോ. 1 Petrus 3:10, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാനിച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെ, വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ, അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യും, സമാധാനം അന്വേഷിച്ച് പിന്തുടരും. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ, ദൈവമേ എനിക്കൊരു ശുഭഭാവി വേണം, അങ്ങനെ ആത്മാവിന് ശുഭഭാവി തന്നു കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ സകലത്തിലും സുഖമായും ശുഭമായി ഇരിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ തലമുറകൾ, എൻ്റെ കുടുംബം, സ്തോത്രം, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി സുഖമായും ശുഭമായി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങാണല്ലോ കർത്താവേ
ശുഭകരമായി പ്രവർത്തിപ്പാൻ എന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം, ഞാൻ പോകേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തുന്ന, ശുഭപരമായ ഭാവിയിലേക്ക് എന്നെ വഴി നടത്തുന്ന, കൈപിടിച്ചു നടത്തുന്ന ദൈവം അങ്ങാണല്ലോ. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ കടന്നു വരികയാണ്. അങ്ങയുടെ വചനം പ്രമാണിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുകയാണ്. കർത്താവെ, ഇടത്തോട്ടോ വലത്തോട്ടോ ദൈവവചനം വിട്ട് ഞാൻ മാറുകയില്ല. അങ്ങയുടെ വചനം പ്രമാണിക്കാനുള്ള കൃപയും ശക്തിയും ധൈര്യവും അഭിഷേകവും എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ജോസഫിനെ ശുഭഭാര്യയിലേക്ക് നടത്തിയൊരു ദൈവമുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, മനുഷ്യൻ്റെ സഹായം തേടേണ്ട, ദൈവം നിങ്ങളെ സഹായിക്കാൻ പ്രാപ്തനാണ്, കഴിവുള്ള ദൈവമാണ്. ദാനിയേൽ രാജാക്കന്മാർ മാറി മാറിയ രാജ്യം ഭരിച്ചപ്പോഴും അവന് ശുഭഭാവിക്ക് മാറ്റം വരാതിരുന്നെങ്കിൽ നമ്മളെയും ആ ഒരു ദൈവം വെച്ചിരിക്കുന്ന ശുഭഭാവിയിലേക്ക് വഴി നടത്തുവാൻ ദൈവം ശക്തനാണ്. നമുക്ക് വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നൽകപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. ഈ സന്ദേശം പറഞ്ഞത് കേട്ട, ശ്രദ്ധിച്ച, ആമേൻ പറഞ്ഞ, കർത്താവെ വിശ്വസിച്ച അവിടുത്തെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരുടെ ജീവിതത്തിൽ ജീവനായി, ചൈതന്യമായി, ശക്തിയായി വ്യാപരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, മനസ്സിനകത്തെ സംശയങ്ങൾ മാറിപ്പോകട്ടെ, ആകുലതകൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ. വചനത്തിലുള്ള സൗഖ്യം, വിടുതൽ, അനുഗ്രഹം, ശക്തി എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈ സന്ദേശം കേട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാൻ ദൈവമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പ്രമാണിക്കുവാൻ ഉറപ്പും ധൈര്യമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് അതരം കൊണ്ട്, ശരീരം കൊണ്ട്, ചിന്തകൾ കൊണ്ട് വിശുദ്ധരായി തീരുവാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കുവാൻ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിത്യത അവകാശമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടിയന്റെ ആശ, അടിയന്റെ വാഞ്ഛ, അടിയന്റെ ചിന്താ.